ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു ലേണിംഗ് ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാടധികം ഫോർമുലാസും ഇക്വേഷൻസും ഒക്കെ ഓർത്തിരിക്കേണ്ടി വരും അല്ലെ? അപ്പൊ ഇതിന് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന് പലപ്പോഴും കുട്ടികളെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഫോർമുലാസും ഇക്വേഷൻസും അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ ഡെഫിനേഷൻസ് ഒക്കെ ഓർത്തിരിക്കാനുള്ള ഒന്ന് രണ്ട് കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതിൽ എല്ലാം എല്ലാവർക്കും ശരിയായിക്കൊള്ളുന്നില്ല, പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ, സോ നോക്കാം. ഫസ്റ്റ് വൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന എന്ത് കാര്യം ആയിക്കോട്ടെ, ഏതൊരു ഫോർമുലയോ ഇക്വേഷനോ എന്തോ ആയിക്കോട്ടെ, അത് എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കി അത് പഠിച്ചു കഴിഞ്ഞാൽ അത് മറന്നു പോവില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ മാത്സിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പഠിക്കും, എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. ഇത് എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആ പിക്ചറൊക്കെ വരച്ച് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇത് മറക്കില്ല, കാരണം അവർക്കറിയാം ഇത് എങ്ങനെയാണ് ഈ എ സ്ക്വയറും ബി സ്ക്വയറും പ്ലസ് ടു എ ബിയും വന്നതെന്ന്. ഇതറിയാതെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പഠിച്ച് കാണാതെ പഠിക്കുന്നവർക്കാണ് ഇടയ്ക്ക് എന്തെങ്കിലും വെച്ച് മറന്നു പോകും. കാരണം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മാത്രമല്ല, എ മൈനസ് ബി പഠിക്കാനുണ്ട്, എ പ്ലസ് ബി ഹോൾ ക്യൂബ് പഠിക്കാനുണ്ട്, എ മൈനസ് ബി ഹോൾ ക്യൂബ് പഠിക്കാനുണ്ട്, ഇതെല്ലാം കൂടെ പഠിച്ചു കഴിയുമ്പോൾ എല്ലാം മറന്നു പോകും. അപ്പൊ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചാൽ, ഇപ്പൊ ഓംസ് ലോയുടെ ഒരു ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ് അത് വന്നത്, ആ റിലേഷൻ എങ്ങനെ വന്നു എന്ന് കൃത്യമായി നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ മറന്നു പോവില്ല. അപ്പൊ മാക്സിമം നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസും ഫോർമുലാസും അതെങ്ങനെയാണ്, കാരണം ഈ ഒരു ഇക്വേഷൻ വരുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു റീസൺ ഉണ്ടാവും, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് മറന്നു പോവില്ല. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ചെറിയ ന്യൂമോണിക്സ് വെച്ച് പഠിക്കാം. ന്യൂമോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ഇപ്പൊ നമ്മള് ഇപ്പോ വിബ്ഗ്യോർ നമ്മൾ പറയും അല്ലെ, അതെന്താണ്, നമ്മളിപ്പോ ആ റെയിൻബോ ആ കളേഴ്സ് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ അത് നമ്മൾ ആ ഓർഡറിൽ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന. അതേപോലെ തന്നെ നമ്മൾ റെസിസ്റ്ററിന്റെ കളർ കോഡിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ബി ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് എ വെരി ഗുഡ് വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും അല്ലെ, അത് ആ കളറിന്റെ ഓർഡർ കിട്ടാൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ന്യൂമോണിക്സ് എന്ന് ആക്ച്വലി പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള ന്യൂമോണിക്സ് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഓൾറെഡി വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറെ ന്യൂമോണിക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമുക്ക് പഠിക്കണമെന്ന് തോന്നുന്ന ഒരു നമ്മൾ കോഡ് ഭാഷ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സംഭവമാണ്, അതുപോലെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ പഠിക്കാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പിക്ടോറിയൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക് റെപ്രസെന്റേഷൻ വെച്ചിട്ട് പഠിക്കുക കാര്യങ്ങൾ. ഇപ്പൊ ഓംസ് ലോയുടെ ആണെങ്കിൽ ഓംസ് ലോയുടെ ഒരു പൈ ചാർട്ട് ഉണ്ട്. ഓക്കെ, ഓംസ് ലോയുടെ പൈ ചാർട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇത്രയും ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഈ പിക്ചേഴ്സിന്റെ അല്ലെങ്കിൽ ഗ്രാഫിക് റെപ്രസെന്റേഷന്റെ ഒരു ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം സപ്പോസ് നമ്മളെടുത്ത് പെട്ടെന്ന് നമ്മള് ഓക്കെ താജ്മഹൽ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ്, ആ താജ്മഹലിന്റെ ആ ഒരു പിക്ചർ ആയിരിക്കും അല്ലെ. അതിന്റെ പുറകിലുള്ള ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പിന്നെയേ വരുള്ളൂ, ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരിക ആ പിക്ചറാണ്. അതാണ് ആ പിക്ചറിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കുറെ ഇക്വേഷൻസ് വരുന്നതോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു പിക്ചർ റെപ്രസെന്റേഷനിൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഇപ്പോൾ അതിന്റെ മറ്റൊരു രൂപമാണ് നമ്മൾ ഇപ്പോൾ ടേബിൾ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതി വെച്ച് പഠിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഈ സെമി കണ്ടക്ടർ ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറേയധികം ഡിവൈസസ് പഠിക്കും അല്ലെ, കുറെ ടൈപ്സ് ഓഫ് ഡയോഡ്സ് പഠിക്കും. അപ്പൊ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഈ പറഞ്ഞ ഒരു പിക്ചർ പിക്ചർ എന്ന് പറഞ്ഞാൽ വാട്ട് എവർ ഇറ്റ് മേ ബി, അപ്പൊ ടേബിൾ ആയിട്ടോ അല്ലെങ്കിൽ പൈ ചാർട്ട് ആയിട്ടോ വേറെ ഏതെങ്കിലും രീതിയിലോ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ഇക്വേഷൻസ് ഡെഫിനേഷൻസ് ടേംസ് കാര്യങ്ങളൊക്കെ നമ്മള് ഒരു ഒരു ചെറിയൊരു ബുക്ക്, ഒരു ഫോർമുല ബുക്ക് പോലെയുള്ള ഒരു ബുക്കിൽ നമ്മൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാൻ അത് എളുപ്പമായിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് മെമ്മറൈസ് ചെയ്യാനും അത് പെട്ടെന്ന് അവൈലബിളും ആയിരിക്കും. ഇപ്പൊ സി നമ്മൾ വലിയൊരു ബുക്ക്, നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് പഠിക്കണം, നമ്മുടെ നോട്ട് ബുക്ക് വെച്ചിട്ടാണ് പഠിക്കണം, ആദ്യത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ മുതൽ ഇതിനകത്ത് എത്ര ഇക്വേഷൻസ് ഉണ്ട്, എത്ര ഫോർമുലാസ് ഉണ്ട്, എപ്പോഴും നമുക്കിത് നോക്കി പെട്ടെന്ന് നമ്മളൊന്ന് മറന്നു പോയി കഴിഞ്ഞാൽ അത് പോയി തപ്പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതുപോലെ ഒരു ഫോർമുല ബുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ
അത് നോക്കാനും റിവൈസ് ചെയ്യാനും എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന റൂമില് വാളില് ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് മോഡ്യൂൾ 1 അല്ലെങ്കിൽ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് കാണുമ്പോൾ നമുക്കത് ഓർമ്മ വരും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് പഠിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്കത് നോക്കി പഠിക്കാനും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേയധികം ടിപ്സ് ഉണ്ട് ഈ പറഞ്ഞ നമ്മുടെ ഫോർമുലാസും ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ പഠിക്കാനായിട്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. അതായത് നമുക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം പ്രാവശ്യം നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നു, പ്രാക്ടീസ് ഇൻ ദ സെൻസ് അത് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, എഴുതി അത് നോക്കി കാണുകയും നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസും അതിനകത്ത് ഇൻവോൾവ് ആവുന്ന സമയത്താണ് നമുക്കത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നില്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം, രണ്ടാമത് ഏതെങ്കിലും രീതിയിലുള്ള ന്യൂമോണിക്സ് യൂസ് ചെയ്തിട്ട് പഠിക്കാം, പിന്നെ ഈ പറഞ്ഞ പോലെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ വെച്ച് പഠിക്കാം, അതല്ലെങ്കിൽ ഒരു ഫോർമുല ബുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന റൂമിൽ എവിടെയാണോ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മളത് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും വിസിബിൾ ആവുന്ന രീതിയിൽ ഫ്ലാഷ് കാർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് പേസ്റ്റ് ചെയ്തിട്ട് വെച്ച് പഠിക്കാം. പിന്നെ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് നമുക്ക് ഒട്ടും ഓർമ്മ വരാത്ത കാര്യങ്ങളെ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഒരു വഴിയും കൂടെ ഉണ്ട്, അത് എത്ര പേർക്ക് അത് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. നമുക്കിപ്പോൾ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം പൊതുവെ ഈ പി എസ് സി എക്സാംസിനൊക്കെ അല്ല, ജനറൽ പി എസ് സി എക്സാംസിനാണ് അത് കൂടുതൽ നമ്മൾ കാണുന്നത്. നമുക്ക് പഠിക്കാനുള്ള കാര്യത്തെ മറ്റെന്തെങ്കിലും ഒരു സ്റ്റോറി ആക്കി നമ്മൾ കമ്പയർ ചെയ്തിട്ട് അത് വെച്ച് പഠിക്കാം. ഓക്കെ, അത് പക്ഷേ ഈ ടെക്നിക്കൽ പരീക്ഷകൾക്ക് അത് എത്രത്തോളം ആപ്ലിക്കബിൾ ആവുമെന്ന് അറിയില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം, എന്തിനെങ്കിലും ഒരു വർക്കിംഗ് അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു കംപ്ലീറ്റ് പ്രൊസീജർ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിൽ വെച്ചിട്ട് നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കി അത് ഓർത്ത് വെക്കുന്ന രീതി, ദാറ്റ് മീൻസ് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് കമ്പയർ ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. പഠിക്കാൻ ഉപയോഗിക്കുന്ന വഴി ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് പഠിക്കുക, ഇത് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ലേണിംഗ് ടിപ്പുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.